എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായി തുടരും എന്നുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യത എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും മഴ സജീവമായി തുടരുമെന്നാണ് മെറ്റാബിറ്റ് വെതറിലെ നിരീക്ഷകർ അറിയിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശിന് വടക്ക് കിഴക്കൻ രാജസ്ഥാനിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുകയാണ്. സെപ്റ്റംബർ 12 വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യത. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടത്തരം രീതിയിലുള്ള ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ 10 മുതൽ 11 ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും തിങ്കളാഴ്ച ഇടുക്കി മലപ്പുറം ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. വിവിധ തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശും. ചില അവസരങ്ങളിൽ അത് 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത ഉണ്ട് എന്നും ഇപ്പോൾ ഔദ്യോഗികമായുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട്. കൂടാതെ കനത്ത മഴയിൽ കളമശ്ശേരി മേഖലയിൽ വെള്ളക്കെട്ട് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കളമശ്ശേരി നഗരസഭയ്ക്ക് സമീപം നജാത്ത് നഗർ, മൂലേപ്പാടം യൂണിവേഴ്സിറ്റി കോളനി തുടങ്ങിയ ഇടങ്ങളിലാണ് വെള്ളക്കെട്ട് ഉണ്ടായത്. പ്രദേശത്തെ റോഡുകളിലും വീടുകളിലും മുറ്റത്തുമായി ജലം ഉയർന്നു. 2 മണിക്കൂറിനുള്ളിൽ വെള്ളം ഇറങ്ങിയതോടെയാണ് ആശങ്ക അകന്നത്. 2 ദിവസം മുമ്പും ഇത്തരത്തിൽ മഴയിൽ ദേശീയപാതയിൽ അടക്കം റോഡുകൾ കനത്ത വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ലഘു മേഘസ്ഫോടനമായിരുന്നു എന്നായിരുന്നു നാട്ടുകാരുടെ ആശങ്ക. ഇതുതന്നെയായാലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൂടാതെ തന്നെ കോവളം തീരത്ത് ഇന്ന് ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കടൽക്ഷോഭത്തിനും ഉയർന്ന തിരമാലയ്ക്കും മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. പല ഇടങ്ങളിലും കാറ്റ് കൂടുതൽ ശക്തമാവുകയാണ്. കാലവർഷം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് തുലാമാസത്തിൽ ശക്തമായുള്ള മഴ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടുതലായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. വരാൻ പോകുന്നത് അതിശക്തമായുള്ള മഴയുടെ കാലം ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്.